പാലം നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം കൃഷി തടസ്സപ്പെട്ട പാടശേഖരമാണ് കരിവെള്ളൂർ പിറളം ഗ്രാമപഞ്ചായത്തിലെ ചോണം കണ്ടം. പാലത്തോട് ചേർന്ന് ബണ്ട് പൊട്ടി വെള്ളം കയറുന്നതാണ് വയലിൽ കൃഷി അസാധ്യമാക്കിയത്. പെരളം ചോണോങ്കണ്ടം പാടശേഖരത്തിൽ കൃഷി തടസ്സപ്പെടാനുള്ള കാരണം തോട്ടിൽ നിന്നും വെള്ളം കയറുന്നതാണ്. വെള്ളം കയറാനുള്ള പ്രധാന കാരണം തോടിന് കുറുകെ പാലം നിർമ്മിച്ചതിലെ അശാസ്ത്രീയതയും കാലപ്പഴക്കം ചെന്ന തകർന്ന ബണ്ടുകളുമാണ്. പാലം നിർമ്മിച്ചപ്പോൾ വേണ്ടത്ര വീതിയും ആഴവും കൂട്ടാത്തതിനാൽ പഴയ ബണ്ടുകൾ പൊട്ടുകയായിരുന്നു. ഇടപെട്ടുള്ള മഴകൾ കൂടിയായതോടെ വയലിൽ നിന്ന് വെള്ളം ഇറങ്ങാതായി. നിലവിൽ കളകയറി മൂടിയ നിലയിലാണ് വയൽ. കൃഷി നടക്കാതെ ഈ പാലം കിട്ടിയ നേരം രണ്ട് പൊട്ടുപൊട്ടി വയലിലേക്ക് ആ വയലിലേക്ക് പൊട്ടിയത് കൊണ്ട് വെള്ളം കയറി കൃഷി ആക്കിയിട്ട് കുറച്ച് വൈകുമ്പോഴൊക്കെ വെള്ളം വരാൻ തുടങ്ങും. അതെ, വമ്പ് വമ്പ് പൊട്ടിയ ഈ പൊട്ടാലും കെട്ടിയിട്ടുള്ളത് വരെ പൊട്ടിയ നേരം കെട്ടിയിട്ടാണ് വീടെല്ലാം കൃഷി ഒരു ഒന്നോ രണ്ടോ നാലോ കണ്ടുള്ള വരെ ഈ പൊട്ട് ഈ പൊട്ട് വന്ന് കൃഷി കെട്ടിയിട്ട് രണ്ടാമതും പൊട്ടിയാൽ പിന്നെ അവർ ഒരു കൊല്ലം രണ്ടാമത് കൊല്ലം കിട്ടില്ല. അങ്ങനെയാണ് ഈ പൊട്ട് നിന്നുപോയത്. ആരും ഗവൺമെൻറ്റിൽ നിന്ന് നേരിട്ട് പൈസ വന്നിട്ട് എന്തെങ്കിലും നല്ല കെട്ട് കിട്ടിയെങ്കിൽ കൃഷി ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വയലിനോട് ചേർന്നുള്ള പൊട്ടിയ ബണ്ടുകൾ അറ്റകുറ്റപ്പണി നടത്തിയാൽ മാത്രം വിശാലമായ ഈ കൃഷിയിടത്തിൽ ഇനി കൃഷി സാധ്യമാകും. അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇടപെടൽ തന്നെയാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.